नमस्कार वेलकम टू बिंदु स्ट्रीम वर्ल्ड डिपेंडेंट वीसा पेटिया या वीडियो पर कुछ पेर आवश्यप डिपेंडेंट वीसा वे डॉक्यूमेंट वीडियो चाहो अद इन वीडियो डिपेंडेंट वीसा पेटिया नि चानल सब्सक्राइब सब्सक्राइब कमेंट लाइक आर डिपेंडेंस യുകെ യിലുള്ള മെയിൻ ആപ്ലിക്കന്റിന്റെ പാർട്ണറോ അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണ് ഡിപെൻഡന്റിൽ പെടുന്നത് അതുകൂടാതെ കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ളവർ ഡിപെൻഡന്റിൽ പെടുന്നവരാണ് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഡിപെൻഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് യുകെയിലേക്ക് വരാനിരിക്കുന്ന 17 വയസ്സുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ എപ്പോഴും പ്രോസസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് പ്രോസസ്സിംഗ് ടൈമിനുള്ളിൽ 18 വയസ്സ് ആകുന്നതിനു മുൻപ് വിസയ്ക്ക് വേണ്ടി പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഡിപെൻഡന്റ് വിസയ്ക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയുന്നത് അതിൽ ആദ്യത്തേത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് മാരേജ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യണം അതിലുള്ള ഡേറ്റുകൾ എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് രണ്ടാമത്തേത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ട്യൂബർക്യുലോസിസ് ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായി വരുന്നത് അത് കൊച്ചിയിൽ അമൃതയിലാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുക അടുത്തതായി വേണ്ടത് പിസിസി ആണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വേണ്ടത് അത് നമ്മൾക്ക് പാസ്പോർട്ട് സേവയിൽ നിന്നും കിട്ടുന്നതാണ് 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട് പക്ഷേ ചില രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് വിസ യൂസ് ചെയ്യാവുന്നതാണ് കുട്ടികളുടെ ഡിപെൻഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നാട്ടിൽ നിന്നും ഡിപെൻഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് ഇനി നമ്മൾക്ക് ഇവിടെ മെയിൻ ആപ്ലിക്കന്റിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടി വരുന്നതെന്ന് പറയാം ബയോമെട്രിക് റെസിഡൻസ് കാർഡ് അതായത് BRP കാർഡ് അത് ആവശ്യമായിട്ടുണ്ട് അതോടൊപ്പം വേണ്ടത് ടെനൻസി എഗ്രിമെന്റ് നമ്മൾ ഇവിടെ ഇപ്പോൾ യുകെയിൽ താമസിക്കുമ്പോൾ നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണ് ഫ്ലാറ്റോ വീടോ നമ്മൾ റെന്റിന് എടുത്ത് താമസിക്കുകയാണ് അപ്പം അവിടെ ആൾ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റും എന്ന് ഒരു ടെനൻസി എഗ്രിമെന്റ് നമ്മൾക്ക് എഴുതി കിട്ടേണ്ടതുണ്ട് അതുകൂടാതെ പാസ്പോർട്ട് ആവശ്യമായിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് അതിൽ പാർട്ണറെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ നാട്ടിൽ നിന്നും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ആണ് പിന്നെ വേണ്ടത് 3 മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് അതുകൂടാതെ 3 മന്ത്സ് നിങ്ങളുടെ പേ സ്ലിപ്പും ആവശ്യമായിട്ടുണ്ട് അടുത്തതായി വേണ്ടത് കൺഫർമേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആണ് അത് നിങ്ങളുടെ എംപ്ലോയർ ഇഷ്യൂ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ വേണ്ടത് മെയിന്റനൻസ് ലെറ്റർ ആണ് അതായത് ഡിപെൻഡന്റ് യുകെയിൽ എത്തിയാൽ അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കുന്ന ഒരു മെയിന്റനൻസ് ലെറ്റർ ആണ് ആവശ്യമായിട്ട് വരുന്നത് ഇതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ നിങ്ങൾ VFS ഗ്ലോബലിൽ പോയി നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ വിസ റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു ഏജൻസി അപ്രോച്ച് ചെയ്യുകയും അതുവഴി അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതാണ് നല്ലത് അവർക്ക് നിസ്സാര പൈസ കൊടുക്കേണ്ട ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ VFS ഗ്ലോബലിൽ പോകുമ്പോൾ അവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ 2000 രൂപീസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ പൈസ കരുതേണ്ടതുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് 2 പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആ 2 പാസ്പോർട്ടും കയ്യിലെടുക്കേണ്ടതുണ്ട് 10 to 15 days ആണ് വിസ പ്രോസസ്സിംഗിന് വേണ്ടി വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്കത് നേരത്തെയും ലഭിക്കുന്നതാണ് എന്നാൽ നിങ്ങൾക്കത് ലഭിച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അകത്തുള്ള ഒരു സ്ലിപ്പ് സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ യുകെയിൽ എത്തിയതിനു ശേഷം 1 മന്തിനുള്ളിൽ
ബി ആർ പി കാർഡ് വാങ്ങേണ്ടതുണ്ട്. അതിലുള്ള അഡ്രസ്സ് ഉപയോഗിച്ചാണ് നിങ്ങൾ ബി ആർ പി കാർഡ് വാങ്ങിക്കേണ്ടത്. ഇത്രയുമാണ് ഡിപ്പെൻഡന്റ് വിസയ്ക്ക് വേണ്ട ഡോക്യുമെന്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.